ചേറ്റിയ ഒരുപറ്റം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഇറങ്ങുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരങ്ങളുടെ അത്താണിയാണ്, നിരാലംബരുടെ ആശ്രയമാണ്, മലബാറിന്റെ അഹങ്കാരമാണ്, യവന സുന്ദരിയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണ്. നമ്മുടെ കഥയും അരങ്ങേറുന്നത് ഈ മെഡിക്കൽ കോളേജിലാണ്. ഈ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുന്നല്ല. അങ്ങനെ സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചീമുട്ടയും ചീഞ്ഞ തക്കാളിയും വിലയേറിയതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. ആ എങ്ങോട്ടാ ഈ കണ്ട പെയിന്റ് അടിക്കാർക്കൊന്നും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല കാഷ്വാലിറ്റി. ദേ 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 ഇതിലൂടെ ആ പെയിന്റ് അടിക്കാർക്ക് ആ ഓപ്പി വഴി പോയെ, ഓപ്പി വഴി പോയെ. ഡോ കാണാൻ ലുക്ക് ഇല്ലാന്നുള്ളൂ, നമ്മൾ ഓർത്തോ പീജിസ് ആണോ? അയ്യോ ഓർത്തോ പീജിസ് ആണോ? എനിക്ക് എനിക്ക് മനസ്സിലായില്ല സാർ. ഈ സെക്യൂരിറ്റിക്കാരെ കൊണ്ട് വലിയ ശല്യായാലോ. ഓ സാറന്മാരെത്തിയോ ആവോ, ഇപ്പോഴാണോ വരുന്നേ? അയ്യോ ചേട്ടാ പ്ലാസ്റ്റർ എന്തേ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഓടി വരിക ചേട്ടാ. ആ ഇവനെ മലയാളം പഠിപ്പിച്ചോ? കന്നഡയിൽനിന്ന് ഓരോരുത്തന്മാര് കുറ്റിയും പറിച്ചോണ്ട് പോകുന്നുള്ളൂ. പഠിപ്പിക്കണ്ട ചേട്ടാ, പഠിപ്പിക്കണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, മലയാളം അങ്ങോട്ട് കന്നഡയിലേക്ക് കയറുന്നേയില്ല. ആ എന്നാ സമയം കളയാതെ മൈൻ റോഡ് എങ്കിയോ, ഒരു നല്ല കോളം കേസുണ്ട്, പടക്കം പൊട്ടിയതാ, ഇരുന്ന് തുന്ന. നിങ്ങളുടെ ആർക്കടാ ഇതിൽ നല്ല ഭംഗിയായി ഫ്യൂച്ചർ ചെയ്യാൻ അറിയാവുന്നേ? എനിക്ക് തീരെ അറിയില്ല ചേട്ടാ, ഇവന് നന്നായി തുന്ന അറിയാട്ടാ, ഇവന്റെ അച്ഛനും അപ്പുപോരൊക്കെ വലിയ തുന്നക്കാരായിരുന്നേ. എന്നാ ഒരു കാര്യം ചെയ്, അതെ നല്ല കൊള്ളം കേസാ, നീ നന്നായി ആദ്യം തുന്നി പഠിച്ചു, എന്നിട്ട് ബാക്കി മൈൻഡൊക്കെ തരാം. ജപ 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 എന്തോ ജപ ജപ, എനിക്ക് പണി കിട്ടി അത്രേ ഉള്ളൂ. ബാ ചേട്ടാ, ഞാനിവിടുത്തെ പുതിയ ഒബ്സർവേഷനാട്ടാ. ആ വാ വാ വാ, ഇവിടെ ഇരിക്ക്. എന്താ മോന്റെ പേര്? മനു, മനു എന്ന് വിളിക്കും. അല്ല ഏട്ടാ, ഈ ഓർത്തോ പോസ്റ്റിംഗ് എങ്ങനെ, നല്ല പണിയൊക്കെ ഉണ്ടോ ഏട്ടാ? ഏയ് ഇവിടെ ഒരു പണിയില്ല, ഫുൾ ജോളിയല്ലേ, വെറുതെ അങ്ങ് ഇരുന്നാ മതിടാ. ഹോ എല്ലാരും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മൊത്തം പണിയാണെന്ന്, അപ്പൊ ഫുൾ ജോളിയാണല്ലേ. പിന്നല്ല എടാ, പിന്നെ ഒരു ചെറിയൊരു കാര്യം, നിനക്കിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലോ അല്ലേ, നീ ജസ്റ്റ് ആ 24 വാർഡിൽ നിന്ന് പോയിട്ടെ, നമ്മുടെ ഖദീജ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഉണ്ട്, അവരുടെ ബൈ സ്റ്റാൻഡറോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ഓ അതിനെന്താ ഏട്ടാ, ഒരു പ്രശ്നമില്ല. എടാ നീ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് 17 വാർഡിലെ ഗഫൂറിന്റെ ഒരു BP, ഒരേ ഒരു BP, അതും കൂടെ ഒന്ന് എടുത്തിട്ട് വരണേ. ഓ ദേ ഇപ്പൊ വന്നേ ഏട്ടാ. ആ നീ ഏതായാലും പോവല്ലേ, നീ ഒന്ന് പോസ്റ്റ് അപ്പോഡി കയറി ഒരു 5 ഡ്രസ്സിങ്ങും 3 കത്തീഡ്രൈസേഷനും ഒരു 2 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കൊടുത്ത് പ്രിയോപോഡിൽ നിന്ന് 8 കൺസെന്റും 10 ക്രോസ് മാച്ചും ഒരു 12 ടെസ്റ്റ് ഡോസും കൊടുത്ത് 79 കൾച്ചർ റിപ്പോർട്ടും വാങ്ങി വാ. ധൃതിയൊന്നും ഇല്ലല്ലേ, പതുക്കെ വന്നാ മതി, ഒരു അരമണിക്കൂർ കൊണ്ട് വരാലോ അല്ലേ, എന്നിട്ട് വേണം നമുക്ക് ബാക്കി മൈൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്റെ അമ്മേ, ശരി ചേട്ടാ ഇപ്പൊ വരാം. ആ ഇത്ര വേഗം തുന്നി കഴിഞ്ഞു, മിടുകനാണല്ലോ, ഒരു 20 പ്ലാസ്റ്റർഡ് ആണ്ട്, നിങ്ങളിലാക്ക നന്നായിട്ട് പ്ലാസ്റ്റർഡ് അറിയാ. ആർക്കാ? എനിക്ക് നന്നായിട്ട് പ്ലാസ്റ്റർഡ് അറിയാം ചേട്ടാ, എന്റെ അച്ഛനും അപ്പുപോരൊക്കെ വലിയ തേപ്പുകാരായിരുന്നു, ഇവന് ഒട്ടും അറിയില്ല, ഞാൻ വേണമെങ്കിൽ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, MOS BP ആ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും, നീ തന്നെ ഇട്ടാ മതി. ഓ ജപ ജപ അല്ല, എനിക്ക് വീണ്ടും പണി കിട്ടി, ഓ എന്റെ നടു. സാറേ എന്റെ കാലിൽ പ്ലാസ്റ്റർ വരണ്ടായിരുന്നു. ആ അതിനെന്താ, ആ പ്ലാസ്റ്റർ റൂമിലേക്ക് കയറിയിരുന്നുള്ളൂ. ഡാ നീ എങ്ങോട്ടാ? അല്ല ആ കാലിലെ പ്ലാസ്റ്റർ, ഈ പ്ലാസ്റ്റർ ഞാൻ ഇട്ടോളാം, ജൂനിയർ PG ചാർമുക്കി നക്കിയാ മതി. ചേട്ടാ ചേട്ടാ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലല്ല ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട് ചേട്ടാ, RMLC എന്നാ തോന്നുന്നത്. കോൺഷ്യസ് ആണോടെ? സ്റ്റേബിളാ, പക്ഷെ കോൺഷ്യസ് ആണു. എന്നാ പിന്നെ സർജറി മതി, നമ്മൾ കൺസൾട്ടേഷൻ കണ്ടോളാം. ഡാ ഇങ്ങോ ഇവിടെ, ഞാനൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാം.
എന്നാ ചേട്ട, ഞാനും ഒന്ന് കഴിച്ചിട്ട് വല്ലാത്ത ക്ഷീണം. അശോകൻ കഴിക്കണ്ട, അശോകന് ക്ഷീണമാവാം. അവശതയോടുകൂടി പണിയെടുത്താൽ മതി. ഈ എമ്മുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, സാർ എവിടെ പോയാവോ? വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ആ ചേട്ടാ, എക്സ്റേ എടുത്താ. ആ ആ എക്സ്റേയിൽ പൊട്ടൊന്നുമില്ല ചേട്ടാ, ചതവേ ഉള്ളൂ. ഒരു പ്ലാസ്റ്റർ ഇടട്ടെ? വേണ്ട ചേട്ടാ. ലേശം റെസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ലൊരു പ്ലാസ്റ്റർ വേണ്ട ചേട്ടാ. വേദന കുറയാൻ വേണ്ടി നല്ലൊരു പ്ലാസ്റ്റർ. ഡോ, തന്നോടല്ലേ വേണ്ട എന്ന് പറഞ്ഞത്. ഓ, ഇവനൊക്കെ എവിടെ നിന്ന് വരികയാണോ പന്നി. ഡോ, അല്ലേ വേണ്ട, ഒരു പ്ലാസ്റ്റർ ഇട്ടേക്കാം, വേദനയ്ക്കൊന്ന് കുറയട്ടെ. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോദിച്ചതല്ലേ പ്ലാസ്റ്റർ ഇട്ടെ പ്ലാസ്റ്റർ ഇട്ടെ എന്ന്. പ്ലാസ്റ്റർ പ്ലാസ്റ്റർ തന്നെയല്ലോ ഞാൻ പറഞ്ഞേ, അക്ഷരം ഒന്നും മാറിയിട്ടില്ലല്ലോ. എടോ, എനിക്കിങ്ങനെ എപ്പോഴും കുമ്പിടാൻ പറ്റില്ലേ, പഴയ ജിംനാസിയാണേ. താന്താ വേഷം കെട്ടെടുക്കുക. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ പുന്നാര വീടിനോട് 1000 പ്രാവശ്യം ചോദിച്ചതാ പ്ലാസ്റ്റർ ഇട്ടെ പ്ലാസ്റ്റർ ഇട്ടെ എന്ന്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത ചേട്ടാ എന്റെ വീട്. എന്നിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണേ. സാറേ, ഇവിടെ ഒരു പ്ലാസ്റ്റർ. തൊട്ടടുത്ത പേസ്റ്റ് കാലിന് ഊരിട്ടാ. ഓരോരുത്തമാര് വന്നോളൂ കൈയും വടക്കി എടുത്തിട്ട്. എനിക്ക് ഭ്രാന്ത് വന്ന ഞാൻ ഫുൾ ബോഡി പ്ലാസ്റ്റർ ഇട്ടോ? താങ്കളോ ഓപ്പിടിക്കറ് എടുത്തിണ്ടോ? ഉണ്ടെങ്കിൽ ഓപ്പിടിക്കറ് കാണിക്കോ. വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയാ. ഇവനൊക്കെ ആരാ, MC ഇൻസ്പെക്ടറോ? ചേട്ടാ, എന്നൊരു പ്ലാസ്റ്റർ. എനിക്കിനി പ്ലാസ്റ്റർ വേണ്ട. അതെന്താണ് പന്നി, പ്ലാസ്റ്റർ വേണ്ടാത്ത? നിന്റെ രണ്ട് കയ്യിലും പ്ലാസ്റ്റർ ഇട്ടിട്ട് ഓപ്പിടിക്കലും കാണിച്ചിട്ട് നിന്നെ ഇവിടെ വിടുന്നുള്ളൂ പന്നി. എന്തുവാടാ ഇത് ചേട്ടാ? ഞാൻ ഒരു ആഴ്ച ഒന്ന് ഉറങ്ങിയിട്ട് പല്ലേച്ചിട്ട് കുളിച്ചിട്ട് അതിന്റെ ഇടയിലാ അവന്മാരിങ്ങനെ. നീ ഇങ്ങനെ ഡെസ്പാവല്ലേ? നമ്മൾ വളരെ സൗമ്യതയോടും ഭവ്യതയോടും കൂടി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും വളരെ ഇറസ്പോൺസിബിൾ ആയി പെരുമാറും. പക്ഷെ ഒരിക്കലും നമ്മുടെ സഭ്യത കൈവിടരുത്. നമ്മള് ആരാ തന്റെ ശൂശു? തനിക്ക് ശൂശു മുട്ട തന്നെ താ തന്നെ പോയി തപ്പ്. ഓരോരുത്തന്മാര് ശൂശുവും തപ്പി ഇറങ്ങിക്കോളും. കൺട്രി ഫെലോസ്, ആ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് സഭ്യത, ഭവ്യത, സൗമ്യത. ഇപ്പൊ അത് പിന്നെ അവന്റെ ഒരു ശൂശു. ഡാഡാ, നീ ജൂനിയർ PG, നീ എന്നോട് ചോദ്യം ചോദിക്കണ്ട കേട്ടാ. ആ എന്നാ പിന്നെ ഞാനൊന്ന് ശൂശു മൂളിട്ട് വരാം. ഈ ടോയ്ലറ്റ് എവിടെയാണാവോ? ഓ, ഈ ഗർഭിണികളൊക്കെ എന്താ ഇവിടെ? ഈ ട്രയാജകരൊക്കെ ഉണ്ട് തോറ്റ്. ഇവന്മാർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? അല്ലേ വേണ്ട, ഒന്ന് ഭവ്യതയോടുകൂടി പറഞ്ഞു പഠിച്ചേക്ക. ആ പെങ്ങളെ ഇവിടെ, ആ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോളൂ കേട്ടോ, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാം. അതെ, ഇത് എല്ലിന്റെ വിഭാഗമാണ്. ഇവിടെ കൈയുടെയും കാലിന്റെയും എല്ല് പൊട്ടിയതിന്റെ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന സ്ഥലം. അതെ, ആ കാണുന്നത് സർജറി വിഭാഗം. അവിടെ തലച്ചോറ്, വയറ്, നെഞ്ച് എന്നീ അസുഖങ്ങൾക്ക് സ്കാൻ എഴുതിത്തരുന്ന വിഭാഗം. അതെ, അപ്പുറത്ത് കാണുന്നത് മെഡിസിൻ വിഭാഗം. അവിടെ രക്തം, കഫം, മലം, മൂത്രം എന്നിവ പരിശോധിക്കാനായി കുറിപ്പ് ചീട്ട് നൽകുന്ന സ്ഥലം. ഗർഭിണികളുടെ വിഭാഗം അങ്ങ് താഴെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. പെങ്ങള് കാണിക്കേണ്ടത് അവിടെയാണ്. സോറി ചേച്ചി, ഞാൻ ആളറിയാതെ. ഇപ്പൊ എത്ര മാസായി ചേച്ചി? 9 മാസായി, 28-ാം തീയതി. അയ്യോ, എന്നാ പിന്നെ ചേച്ചിക്ക് ലീവ് എടുത്തുകൂടെയാണോ? ലീവ് ചോദിച്ചു, കിട്ടിയില്ല. പക്ഷെ മേഡം പോസ്റ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്തു. ഓ, അപ്പോ വല്ലപ്പോഴൊക്കെ വാടി കയറിയ മതിയായിരിക്കുമല്ലേ? ഇപ്പൊ 24 മണിക്കൂറും ലേബർ റൂമിൽ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആറാവുമ്പോ ട്രോളീന്ന് വിളിച്ചാ മതി എന്നാ ജോളി മേഡം പറഞ്ഞത്. ഞാനൊരു കൺസൾട്ടേഷൻ കണ്ടേച്ചും വരാം. നീ കേസ് ചോദിച്ചോ? അയ്യോ ചേട്ടാ, സോറി ചേട്ടാ, ഞാൻ മറന്നു. ഞാൻ ഓടിപ്പോയി, ഇപ്പൊ വരാം. വേഗം ചെല്ല്, ഇതെന്തായാലും നീ അത്ര വേഗം മറക്കാൻ സാധ്യതയില്ല. ഇന്ന് നരിയാണ് അനസ്തേഷ്യ എമ്മോ. അവന്റെ കളസം കീറിയിട്ടേ മൂപ്പര് വിടൂ. അല്ല, സർജറി പേജീസിന് എന്താ ഈ വീട്ടി കാര്യം? ആ, ആ ഒരു ഡെസ്റ്റ് കേസില്ലേ, അതിങ്ങൾ ടേക്ക് ഓവർ എടുക്കൂലേ? ആളെ CT ഹെഡ് നോർമലാ. കോൺഷ്യസ് ആയിട്ടില്ലല്ലോ അയാള്. എന്തുവാടേ, ബോധമൊക്കെ പതുക്കെ വന്നോളും. ആ ഏതായാലും കോൺഷ്യസ് ആവട്ടെ, ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സ്റേ ഒക്കെ എടുക്കാം. ശരി ശരി. ആ നീ ഇത്ര പെട്ടെന്ന് വന്നോ? എന്തായി, കേസ് കിട്ടിയോ? കിട്ടി, വയറു നിറച്ച് കിട്ടി. കേസ് കേട്ടണമെന്ന ആഗ്രഹവുമായി ചെന്നെത്തിയത് ഒരു സിംഹത്തിന്റെ മടയിൽ. ആവശ്യമറിയിച്ചു, ഇൻവെസ്റ്റിഗേഷൻ വെക്കാൻ പറഞ്ഞു. കാഷ്വാലിറ്റിയിൽ തിണ്ടി തിരിഞ്ഞു നടക്കുന്ന ഫസ്റ്റ് ഇയർ PG ഓട്ടക്കീശയിൽ എന്തുണ്ട്? ഓർത്തോയുടെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന നടരാജനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്
മഹേശ്വരി രാഗത്തിൽ ഒരു കെഞ്ചങ്ങ് കെഞ്ചി. മുഴുമ്പിക്കാൻ വിട്ടില്ല, നെഞ്ചോടങ്ങ് ചേർത്ത് കുടിച്ചു. നാരി ഫ്ലാറ്റ്. ഫസ്റ്റ് ഇയർ കി സിന്ദഗി കബി നെയ് കഥം ഹോ ജാതി ഹേ ഹാ ഹോ. എന്റെ പൊന്നു ചേട്ട, എന്നെ ഇനി അങ്ങോട്ട് വിടരുത്. മൂപ്പരെന്നെ മാന്തി പൊളിച്ച് കീറി പ്ലാസ്റ്റർ ആക്കി എഫ് ബിയിൽ പോസ്റ്റും ചെയ്തു. ഈശ്വരാ ഭഗവാനേ, നരിക്കും നല്ലത് മാത്രം വരുത്തണേ. തന്റെ അച്ഛന്റെ കൈയുടെ എല്ല് പൊട്ടി തകർന്നിരിക്കുകയാണ്. എമർജൻസി ഓപ്പറേഷൻ വേണം. താനാദ്യം ഈ രക്തമൊക്കെ പരിശോധിച്ച് സർജറി ഉപാധി കാണിക്കണം. പിന്നെ മയക്ക ഡോക്ടറെ കാണിക്കണം. മയക്കത്തിന് ഡോക്ടർമാർ ഓപ്പറേഷൻ നീട്ടിവെക്കാൻ വേണ്ടി പല ചോദ്യങ്ങളും ചോദിക്കും. ആദ്യം ചുമയുണ്ടോയെന്ന് ചോദിക്കും, ഇല്ലാന്നേ പറയാവൂ. പിന്നെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും, കഴിച്ചിട്ടേ ഇല്ലാന്നേ പറയാവൂ. അപ്പൊ ചുമയുണ്ടോയെന്ന് ചോദിച്ചാൽ ചുമച്ചിട്ടേ ഇല്ല, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടേ ഇല്ല. ഓക്കെ, എന്നാ വേഗം ചെന്ന് സർജറി ഉപാധി കാണിച്ചു. സാറേ, ആ കല്ലുത്താങ്കട ജംഗ്ഷനിൽ വെച്ച് ഒരുത്തരനെ കടിച്ചു പറിച്ചു സാറേ. രക്തം പോയിക്കൊണ്ടിരിക്കുക സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യു സാറേ. കടിച്ചതാണോ? എടോ, കടിച്ചതും മാന്തിയതൊക്കെ എസ് പി എമ്മിൽ പോയി കാണിക്കടി. എല്ലാം കയറി സർജറിയിലോട്ട് കയറി വന്നോളൂ. ലോകവിവരില്ലാത്ത ബ്ലേഡി ഇന്ത്യൻസ്. ആ, ഇയാളെന്താ ഇവിടെ നിൽക്കുന്നത്? ഇയാളെ കണ്ടിട്ട് അഞ്ചാറ് ദിവസമായിട്ട് വയറ്റുന്ന് പോകാത്ത പോലെ ഉണ്ടല്ലോ. എന്താ, അതാണോ പ്രശ്നം? അല്ല സാറേ, വണ്ടി ഇടിച്ചതാ. എല്ലിൽ ഡോക്ടർ പറഞ്ഞ് സർജറി ഡോക്ടറെ കാണിക്കണമെന്ന്. ഓഹോ, ആ തെണ്ടികളി ചാമ്പ്യതാണല്ലേ, മനുഷ്യനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാത്ത പന്നികൾ. ആ, ആ ബുക്കും പേപ്പറൊക്കെ ഇങ്ങടക്കടേ. എടോ, തന്നെ ഞാൻ പറഞ്ഞു വിട്ടതല്ലേ, താനെന്താ ബൂമറാങ്ങോ? അല്ല സാറേ, ആ ഡോക്ടർ പറഞ്ഞു പട്ടി പൂച്ച കടിച്ചാൽ മാത്രം അവിടുന്ന് കുത്തിവെപ്പെടുത്താൽ മതി എന്ന്. മനുഷ്യൻ കടിച്ചാണെങ്കിൽ ഇവിടെ കുത്തിവെപ്പെടുക്കണ്ട, സർജറി പോയി കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചാലോ സാറേ? എന്തെങ്കിലും ഒന്ന് ചെയ്യു സാറേ, രക്തം ഇങ്ങനെ വാർന്ന് പോവാണെന്താ സാറേ? എടോ, ആളായാലും ആടായാലും കടി കടി തന്നെയല്ലേ. ഇത് വലിയ പുലിവാലായാലും ദൈവമേ, ഇവനിപ്പോ ഇങ്ങനെ പറഞ്ഞുവിടാം. ഹ്യൂമൺ ബൈറ്റ്, ഓരോരുത്തരും കടിക്കാണ്ടെങ്കിൽ നേരെ. എടോ, തന്നെ ആരാ കടിച്ചേ? എന്റെ സാറേ, ആരാണെന്നൊന്നും അറിയില്ല എന്റെ സാറേ. ആ കല്ലുത്താങ്കട ജംഗ്ഷനിൽ വെച്ചാ പോക്കറ്റ് അടിക്കാരനാണെന്നാ തോന്നുന്നേ. അവൻ അപ്പത്തന്നെ ഓടിക്കളഞ്ഞെന്റെ സാറേ. ആ, അപ്പൊ ആരാന്നറിയില്ല, അൺനോൺ ആണല്ലേ. കേസ് ഓഫ് അൺനോൺ ബൈറ്റ്. ഏ, അപ്പൊ മെഡിസിൻ ഇട്ട് ചാമ്പാലോ? അല്ല, ഇയാളൊരു കാര്യം ചെയ്യും. ആ ചില്ലും കൂട്ടിലാക്കിയ സിസ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്ന ആ പൂക്കള ഷർട്ട് ഇട്ട തെണ്ടിയില്ലേ, ഓനെ കാണിച്ചിട്ട് കാപ്പറ, ഇതൊരു അൺനോൺ ബൈറ്റ് ആണ്. ഓ ശരി സാറേ, വലിയ ഉപകാരമായി. ഓ ശരി, ഉപകാരമൊക്കെ തന്നെ. അപ്പോ ഇയാളെ, ആ ഇയാളെ എല്ലൊടിഞ്ഞ കാര്യം അല്ലേ? സാർ, എന്റെ അല്ല, എന്റെ അപ്പന്റെ. ആ, നിന്റെയും നിന്റെ അപ്പനെയും ഒക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ടോ സാർ. മോനി സ്കൂളിൽ നിന്ന് വീണ്ടും പരിക്ക് പറ്റിയതാ. എടോ, കുട്ടികളൊക്കെ താഴത്തെ ഹോസ്പിറ്റലിൽ കാണിക്ക്. അവിടെ 13 വയസ്സിന് താഴെയാണെങ്കിൽ താഴത്തെ ഹോസ്പിറ്റൽ, 13 മുകളിലാണെങ്കിൽ മുകളിലത്തെ ഹോസ്പിറ്റൽ. അവിടെ തൻ്റെ മോൻ എത്ര വയസ്സായി? സാറേ, 13 വയസ്സ്. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. കൃത്യം 13. ദൈവ കൺഫ്യൂഷൻ ആയല്ലോ. എടോ, കൃത്യം 13 തന്നെയാണോ? എടോ, താൻ ഇംഗ്ലീഷ് കാലണ്ടർ വെച്ച് തന്നെയാണോ കണക്ക് കൂട്ടിയത്? സാർ, സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഓന് 13 വയസ്സായി സാർ. പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു മാസം കൂടി. ആ, താനൊരു കാര്യം ചെയ്യ, ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് താഴത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക്. ഹോ, എന്തൊരു കഷ്ടം മനുഷ്യന്. ഇവനൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ പോരായിരുന്നു, എന്താ ഇത്ര തിരക്ക് വെറുതെ മനുഷ്യനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ. ആ എടോ, ഇയാളുടെ നട്ടലിന്റെ നെട്ടും ബോൾട്ടൊക്കെ ഇളകി പുറത്തെടുക്കാണല്ലോ. അല്ല സാറേ, അത് എല്ലിന് കമ്പിടാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ട് വാങ്ങിയ സാധനങ്ങളാ. ഓ, അങ്ങനെയല്ലേ. എന്നാ പിന്നെ, ഇയാളെ മുട്ടൊന്നും മടങ്ങുന്നില്ലല്ലോ. എന്തായാലും താൻ കമ്പി അടിക്കാൻ പോലെ. ആ ഡോക്ടറോട് പറഞ്ഞിട്ട് ഈ മുട്ടിനൊരു വിജാഗിരി കൂടി വെക്കാൻ പറ. ആ, എന്തായാലും ഇയാളൊരു കാര്യം ചെയ്യ്, ആ മെഡിസിനിലെ ഡോക്ടറെ കൂടി ഒന്ന് പോയി കാണിക്ക്. അതെന്തിനാ സാറേ? എടോ, താൻ കുറേ ദൂരെ ഇവിടം വരെ വന്നതല്ലേ. എന്തായാലും വന്ന സ്ഥിതിക്ക് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ടൊക്കെ പോടെ. ഇനി തനിക്ക് നേരത്തെ പോയിട്ട് ഇലക്ഷനിൽ മത്സരിക്കാനൊന്നും ഇല്ലല്ലോ.
ഏതായി അലവിലാതികൾ അവമാരി അവിടെ കിടന്ന് എന്നാ കാണിച്ചുകൊണ്ടിരിക്കുക. എന്തു ആടേ, കുഞ്ഞിന് പാലെടുത്തോണ്ടിരിക്കുന്ന അമ്മയുടെ പിന്നിൽ കയറിന്നിട്ട് ഇങ്ങനെ അപ്പ് അപ്പ് അപ്പ്. അവിടെ തനിക്കൊന്ന് നാണയില്ലടോ, ഒന്ന് പോവാ നോക്കടോ. അത് ശരി, ഇംഗ്ലണ്ടല്ലേ എവിടെ എഴുതി വെച്ചിരിക്കുന്നേ ബ്രസ് ഫീഡിംഗ് പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. അമ്മളെ കൊണ്ട് പറ്റുന്ന അമ്മ ചെയ്തു, അത്രേ ഉള്ളൂ. പോടേ. ഓ ശരി ശരി. ആ മനു, അടാ അയ്യോട്ടിൽ കയറി കേസ് എന്തായി, ചെയ്ത് കഴിഞ്ഞോ? യെസ്. ഏ, ബിഫോർ വിക്ടറി? സോറി അലിയ, വി ഫോർ വെന്റിലേറ്റർ. അതും വെന്റിലേറ്ററിൽ പോയാ. ശരി. ആ എടാ, നമ്മളുടെ രാവിലത്തെ ഡെസ്റ്റിറ്റ്യൂട്ടിക് പേഷ്യന്റ് ഇല്ലേ, ആ സി ടി ഹെഡ് നോർമലേ, അയാളെ ഓർത്തോക്കാർ ടേക്ക് ഓവർ ചെയ്താ. ഓ, അവന്മാര് കണ്ടിട്ട് ഒരു ഹോൾ ബോഡി എക്സ്റേ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു. ആ അതും കൂടി തട്ടിയ ഒരുവിധ സമാധാനം. ആ ഫാത്തിമ, നമ്മുടെ ഇടയിൽ പറഞ്ഞിരുത്തി, ആ MH-70 മലേഷ്യൻ ഫ്ലൈറ്റിലെ, ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പ്രീ പ്ലാൻഡ് വെൽ ഫാബ്രിക്കേറ്റഡ് ഇവൻ്റാണ്. അതായത് ഫാത്തിമ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നമ്മളെ ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? ഞാൻ ചത്തു, അല്ല ചന്തു മാഡം, ഞാൻ ചന്തു, ഫൈനൽ ഇയർ PG. കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം, കേൾക്കുന്നുണ്ടല്ലേ? സോറി മാഡം, ഞാൻ ചെയ്തു പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മാഡം. ഞാനിവിടെ ഫീമെയിൽ വാർഡ്. ആ മാഡം, ഫീമെയിൽ വാർഡ് മൊത്തം 19 അഡ്മിഷൻ മാഡം. അതിൽ 2 പേര് ഡെത്ത്, 3 പേര് ICU, 4 പേര് ട്രാൻസ്ഫറോട്ട്, 5 പേര് കാർഡിയോളജി ടേക്ക് ഓവർ മാഡം. ബാക്കിയുള്ള 6 പേരിൽ 5 പേര് നാളെ ഡിസ്ചാർജ്. പിന്നെ ഒരു പേഷ്യൻ്റ് മാത്രം ഫീമെയിൽ വാർഡിൽ ബാക്കിയാണ് മാഡം. ഞാനൊരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പം അവർ ടേക്ക് ഓവർ എടുക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ഫീമെയിൽ വാർഡ് കാലിയാവും മാഡം. മാഡം നാളെ റൗണ്ട്സ് എടുക്കാൻ വരേണ്ട ആവശ്യമില്ല. ഇല്ല ഇല്ല മാഡം, വത്സലയുടെ MRI ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മാഡം. മാഡം റിപ്പോർട്ട് ആയിട്ടില്ല, ഞാൻ റിപ്പോർട്ട് കിട്ടിയിട്ട് വിളിക്കാം മാഡം. മാഡം പിന്നെ ഈ മാഡം, ഇപ്പോൾ ഓൾറെഡി 11 മണിയായി മാഡം. ഞാനിനി നൈറ്റ് റൗണ്ട്സ് എടുക്കണോ മാഡം? നാളെ ഏർലി മോർണിംഗ് റൗണ്ട്സ് എടുത്താൽ പോരെ? ഇല്ല മാഡം, ഇല്ല മാഡം, കുഴപ്പമൊന്നുമില്ല മാഡം, ഞാൻ എടുക്കാം മാഡം. ഞാൻ നൈറ്റ് റൗണ്ട്സ് എടുത്തിട്ട് വിളിക്കാം മാഡം. ശരി മാഡം, ഓക്കെ മാഡം. ഹോ, ആ വത്സലയുടെ MRI റിപ്പോർട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. എടാ ചന്തു. ഓ എന്താടാ മണി, പേടിപ്പിക്കാതെ, എന്ത് പറ്റി? എടാ നമ്മുടെ വാർഡിലെ ആ പേഷ്യന്റ് ഇല്ലേ, ആ വിനോദ്. ആ വിനോദിന്, വിനോദിന് എന്ത് പറ്റി? വിനോദിന് ആകെ മൊത്തത്തിൽ ഒരു 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 ആകെ മൊത്തത്തിൽ ഒരു 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 പോരട്ടെ പോരട്ടെ ഒരു വിറയല്. വിറയലോ? ട്രമർ ആണോ? ട്രമർ? ഏ ട്രമർ ഒന്നും അല്ല. ട്രമർ അല്ലെങ്കിൽ പിന്നെ കൊറിയ അതിറ്റോസിസ്? എടാ കൊറിയ ജപ്പാൻ ഒന്നും അല്ല, നീ ഒന്ന് വേഗം വന്ന് നോക്ക്. കൊറിയയും ജപ്പാൻ ഒന്നും അല്ലേ, ഇനിയിപ്പം അരിത്മ ഉള്ളതായിരിക്കോ? FVT പ്രീസിങ്കോപ്പ് സിങ്കോപ്പ് ഡെത്ത്? ഓ അതൊന്നും എനിക്കറിയില്ല. അവിടെ കിടന്നിട്ട് മുഖമൊക്കെ കോടി കൈയൊക്കെ വിറപ്പിച്ച് കളിക്കുന്നുണ്ട്, നീ ഒന്ന് വേഗം വന്നേ. മുഖമൊക്കെ കൂടി കൈയൊക്കെ വിറപ്പിച്ച്. സീഷർ ആണോ? സീഷർ ആണോ? ആ സീഷർ, 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 അതന്നെ അതന്നെ, വേഗം. ഓ ഈ സീഷർ എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയാന്നോ നീ ഇത്ര ബുദ്ധിമുട്ടിയത്? നീ ഒരു കാര്യം ചെയ്യ, ലെഫ്റ്റ് ലാറ്റർ പൊസിഷൻ കൊടുത്ത് ഡയസപ്പാൻ പൂച്ച, ഞാനിപ്പോ വരാം. ഓ ശരി ശരി. ഇവൻ മണികണ്ഠൻ എന്റെ ബാച്ച്മേറ്റ് ആണ്. ഇവന് ഭയങ്കര ബുദ്ധിയായിരുന്നു, അതുകൊണ്ട് അവൻ ഭയങ്കരമായിട്ട് ഉഴപ്പി. ഇപ്പൊ ക്രോണിക് അഡീഷനിലായി എങ്ങനെയൊക്കെയോ MBBS പാസ്സായി. ഇപ്പൊ ഞാനിവിടെ ഫൈനൽ ഇയർ PG, ഇവൻ എന്റെ ഹൗസ് സർജൻ. ചില സമയത്ത് അവൻ്റെ പെരുമാറ്റം കണ്ട എവനാണോ PG എന്നൊരു സംശയം തോന്നും. ഇടയ്ക്കിടയ്ക്ക് എവനീ നോമിനൽ അഫേസി വരും, അത് മാത്രമേ അവൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ഈ ആന്റണീനെ ഇതുവരെ കാണുന്നില്ലല്ലോ. കാഷ്വാലിറ്റി നിന്ന് ഇപ്പോ വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമല്ലോ. ഏ നീ എവിടെ ആയിരുന്നു ഇത്ര നേരം? എടാ കാഷ്വാലിറ്റിയുടെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ഡെസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മുടെ കേസ് വല്ലാണോ? ഏയ് അത് നമ്മുടെ ഒന്നല്ല, അതാ ഓർത്തോ സർജറിയുടെ കണ്ടോ ചേട്ടാ. എനിക്ക് ഈ കാഷ്വാലിറ്റി എന്ന് ഹിസ്റ്ററി എടുക്കുന്നത് തീരെ ശരിയാകുന്നില്ല. ആ അതാ കുഴപ്പം, അത് നീ റഷ്യയിൽ നിന്ന് MBBS എടുത്തോണ്ട. ബൈ ദ വേ, നീ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു റഷ്യയില്? റഷ്യയുടെ നടുവില്, ആ ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള വ്ളാഡിമിർ യൂണിവേഴ്സിറ്റി. ഓഹോ, വ്ളാഡിമിർ യൂണിവേഴ്സിറ്റിയോ? ആ മസാച്യുസെറ്റ്സിന് തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി അല്ലേ? അതെ അതെ. ഇവിടെ ഇപ്പൊ ഏത് ഹിസ്റ്ററി എടുക്കാനാ നിനക്ക് ബുദ്ധിമുട്ട്? ഹിസ്റ്ററി ഓഫ് ട്രാവൽ. ഓ ഹിസ്റ്ററി ഓഫ് ട്രാവലോ, അതിനെന്താ ബുദ്ധിമുട്ട്? ഹിസ്റ്ററി ഓഫ് ട്രാവൽ ഔട്ട്സൈഡ് കേരള, ഇൻസൈഡ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ട്രാവൽ ടു റഷ്യ,
ഇവിടെ എന്താ, ഇവിടെ ഏത് ട്രാവൽ ഹിസ്റ്ററിയാ? ഹിസ്റ്ററി ഓഫ് ട്രാവൽ ഇൻ ദ അബ്ഡമൻ. ഹിസ്റ്ററി ഓഫ് ട്രാവൽ ഇൻ ദ അബ്ഡോമനോ? അതെ, വയറ്റിലൊരു സഞ്ചാരം എന്നാ പേഷ്യന്റ് പറഞ്ഞത്. എടാ അത് ട്രാവൽ ഇൻ അബ്, ഒരു കാര്യം ചെയ്യ്, അത് തൽക്കാലം നീ മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. ചേട്ടാ വേറൊരു പേഷ്യന്റ് ഇന്നലെ പറഞ്ഞതാ, വലത്തെ കജ്ജിന്റെ മുയ്പിൽ നിന്ന് മേലോട്ടൊരു പാഞ്ഞു കയറല്, അതെന്താ? എടാ അത് റൈറ്റ്, നീ നിനക്ക് മനസ്സിലാകാത്തതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്ക്, നമുക്ക് പിന്നെ ഹിസ്റ്ററി അനലൈസ് ചെയ്ത് നോക്കാലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഫസ്റ്റ് ഇയർ പി ജി എന്ന് പറഞ്ഞ് നടന്നു, ആ സർജറി പി ജി കാഷ്വാലിറ്റി നമുക്ക് കുറേ തട്ട് തട്ടുന്നുണ്ട്. ഇന്നലെ കൂടി വീട്ടിന് തൊട്ടടുത്തുള്ള രാജൻ കടിച്ചു എന്ന് പറഞ്ഞ് പേഷ്യന്റ് വന്നപ്പോൾ അത് രാജവെമ്പാല കടിച്ചാന്ന് പറഞ്ഞിട്ട് അവൻ മെഡിസിൻ ടേക്ക് ഓവർ ചോദിച്ചു. പിന്നൊരു കാര്യം, നീ ഫൈനൽ ഇയർ പെമ്പിളർക്ക് ഇ സി ജി ക്ലാസ് എടുത്ത് തുടങ്ങുന്നുണ്ടോ? അതെന്താ സംഭവം? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചേട്ടാ അവർ ഡൗട്ട് ചോദിച്ചപ്പോ. മോനെ ആന്റണി, അവരെ കൊണ്ട് നീ അധികം ഡൗട്ട് ചോദിപ്പിക്കണ്ട, അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തോളാം തൽക്കാലം. മനസ്സിലായി? എന്ത് മനസ്സിലായി? അല്ല ആരെയും കിട്ടിയില്ലല്ലേ. എന്ത് കിട്ടിയില്ലെന്ന്? അല്ല മൂന്ന് കൊല്ലമായിട്ട് ആരെയും വീണില്ലല്ലേ. സത്യം പറയട്ടെ, മൂന്ന് കൊല്ലമായിട്ട് ആരും വീണിട്ടില്ല. റഷ്യയിൽ എങ്ങനെ പെട്ടെന്ന് വീഴുവോ? റഷ്യയിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് അല്ലേ. ഭയങ്കര ഫാസ്റ്റ് എന്ന് വെച്ചാല് ഫസ്റ്റ് ഡേ തന്നെ. ഫസ്റ്റ് ഡേ ഫുൾ. ഒന്ന് പോടാ, ചുമ്മാ പറയാതെ വെറുതെ മനുഷ്യന് മൂവിങ്ങാ. ഫസ്റ്റ് ഡേ ഫുൾ. എടാ ചന്തു, ഛേ, ഇവൻ രസം കളഞ്ഞല്ലോ. എന്താടാ മണി? എടാ ഗൈനക്കുന്ന ഒരു കൺസൾട്ടേഷൻ. ആ അതന്നെ അതന്നെ, ഒരു എമർജൻസി ബെഡ് സൈഡ് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഓ, ഗൈനക്കുന്നുള്ള എമർജൻസി കൺസൾട്ടേഷൻ അല്ലേ. ആ ആന്റണി, ഇനിയൊരു കാര്യം ചെയ്യാം, ആ 76 79 അല്ലെ റിസൾട്ട് പോയി കളക്ട് ചെയ്തോ. ആ നീ കൺസൾട്ടേഷൻ വായിക്കുക, അതെന്താ നോക്കട്ടെ. ആ ഞാൻ വായിക്കാം. From gynecology department, on behalf of unit chief to medicine unit chief, extremely respected sir, kindly see this 38-year-old Khadija B from Malappuram, G9P8L8, having refractory hypertension of 140 to 82. Oh, bayangara kudalanallo. And refractory thrombocytopenia of 99,999. Oh, ഒരു പ്ലേറ്റ് എവിടെ പോയോ ആവും. ആൻഡ് ഹൈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഓഫ് 100 mg% വിത്ത് ഹിസ്റ്ററി ഓഫ് സസ്പെക്ടഡ് സീഷർ ലൈക്ക് ആക്ടിവിറ്റി 20 years ബാക്ക് ഇൻ ദ ചൈൽഡ്ഹുഡ്. കൈൻഡ്ലി പേ യുവർ അറ്റൻഷൻ ടുവേഴ്സ് ദിസ് പേഷ്യൻറ്റ്. എമർജൻസി ബെഡ് സൈഡ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ഡോക്ടർ മണിമാളിക, JR3. എന്തിനാണ് ആവോ ഈ കൺസൾട്ടേഷനൊക്കെ വിട്ടിരിക്കുന്നത്? ഇവിടെ ഗൈനക്കുന്നുള്ള കൺസൾട്ടേഷൻ അല്ലേ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കാകെ അറിയാവുന്നത് 3 ഇൻവെസ്റ്റിഗേഷനാണ്. 1 CBC, 2 ESR, 3 മെഡിസിൻ കൺസൾട്ടേഷൻ. ആ ഒരു കാര്യം ചെയ്, അത് നീ തന്നെ പോയി കണ്ടാൽ മതി. ആ ശരി ശരി, ഞാൻ പോയി കണ്ടോളാം. ഇവരാ സർജറി പി ജി അബ്ദു ആണല്ലോ, ഇവനെന്താണോ ഇവിടെ കാര്യം? ആ ഡേ എന്തു വാടി, ഞങ്ങളൊരു കൺസൾട്ടേഷൻ വിട്ടിട്ട് 2 ആരു 64-year-old മെയിൽ, ഇതുവരെ ഒരു തീരുമാനമായില്ലടേ. എടാ അത് ഞാൻ കണ്ടു എഴുതിയാണല്ലോ ആ കൺസൾട്ടേഷൻ. എന്നിട്ട് എന്താ റിവ്യൂ വിത്ത് കുറെ പരട്ട ഇൻവെസ്റ്റിഗേഷൻ? എടാ അത് അതൊരു മെഡിസിന്റെ ഒരു സ്റ്റൈൽ അതല്ലടാ. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടിട്ട് ഞങ്ങൾ പേഷ്യന്റിനെ റിവ്യൂ ചെയ്യാറുള്ളൂ. എടാ ശരി, ഞാൻ ശരിക്കും എഴുതിയാണല്ലോ റിവ്യൂ വിത്ത് യൂറിൻ സോഡിയം, യൂറിൻ പൊട്ടാസ്യം, യൂറിൻ കാൽഷ്യം, യൂറിൻ മഗ്നീഷ്യം, യൂറിൻ കൾച്ചർ. ആ പേഷ്യന്റിന് 500 ആയതുകൊണ്ടല്ലേ ഞാൻ കൺസൾട്ടേഷൻ വിട്ടത്. അതിനെന്താ 500? ഓ ഓ 500. എന്റെ അമ്മ കഴിഞ്ഞ 2 യൂരിറ്റ് മൂത്രത്തിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക നമ്മള്. എടാ അത്, എടാ അബ്ദു, ഒന്നുമില്ലെങ്കിൽ നീ ഒരു സർജറി പി ജി, ഞാനൊരു മെഡിസിൻ പി ജി. എടാ നമ്മൾ തമ്മിൽ എന്തിനാ ഒരു പ്രശ്നം? നമുക്കത് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നീ വന്ന് പേഷ്യനെ കാണുമായിരിക്കും? ഓ ആ ഞാൻ കാണും, പക്ഷേ കാണാനായിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ പേഷ്യന് കോൺസ്റ്റിപ്പേഷൻ ഒന്നുമില്ലല്ലോ, അതിലെ ഇൻവെസ്റ്റിഗേഷനിലെ യൂറിൻ എന്നുള്ളത് മൊത്തം വെട്ടി മാറ്റിയിട്ട് സ്റ്റൂൾ എന്നാക്കി മാറ്റി, എന്നിട്ട് സ്റ്റൂൾ സോഡിയം, സ്റ്റൂൾ പൊട്ടാസ്യം, സ്റ്റൂൾ മഗ്നീഷ്യം, സ്റ്റൂൾ നീ പോവണം. ശരി ശരി ശരി. എടേ നീ പോവല്ലടേ, നമുക്ക് വേണേൽ സ്റ്റൂള് മാറ്റി ബ്ലഡ് ആക്കാം. ബ്ലഡ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി, സെറം പൊട്ടാസ്യം, സെറം ഇലക്ട്രോലൈറ്റ്, സെറം പോവാണോ? ചേട്ടാ മൈക്രോബയോളജി പോയി നോക്കി, കഴിഞ്ഞ 2 അവിടെ ഒരു കൾച്ചറും പോസിറ്റീവ് ആയിട്ടില്ല. ആ അത് നമ്മുടെ പ്രതീക്ഷയല്ലേ. 76 പോയി നോക്കിയോ പെരിഫർ സ്മിയർ എന്തായി? ഓ പെരിഫർ സ്മിയർ റിപ്പോർട്ട് വായിക്കാം. വെരി പുവർ ക്വാളിറ്റി സ്മിയർ, പ്ലീസ് കം ആൻഡ് ഡിസ്കസ്. ഓഹോ, എന്നിട്ട് നീ ഡിസ്കസ് ചെയ്തോ? ആ ഞാൻ അവിടുത്തെ പി ജിയെ പോയി കണ്ട് ഡിസ്കസ് ചെയ്ത്. ഓഹോ, എന്നിട്ട് സ്മിയർ ക്വാളിറ്റി ഒന്നാക്കാൻ അവർ വല്ലതും പറഞ്ഞോ? ഓ പറഞ്ഞു. അവർ പറഞ്ഞ് ആദ്യം സ്ലൈഡ് വാങ്ങിയ ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് 60°C ചൂടാക്കണം, എന്നിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കണം. അത് കഴിഞ്ഞ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം ഒന്നും കൂടെ വെയിലത്ത് വെച്ച് ഉണക്കണം, എന്നിട്ട് മാത്രമേ സ്ലൈഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ദാ അവർ സോപ്പ് തന്നിട്ടുണ്ട്. നല്ല ഉഗ്ര ലൈഫ് ബോയ്. ഓഹോ, ആ സോപ്പ് ഏതാ എന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ സൂക്ഷിച്ചോളാം. ശരി. ചന്തു, എന്താടാ മണി? നമ്മുടെ വത്സലയുടെ വത്സലയുടെ മറ്റേത്? ഏ, വത്സലയുടെ മറ്റേതോ? ചേ, എന്ത് വൃത്തിയടാ മണി നീ പറയുന്നത്? ഓ, അതല്ലടാ, വത്സലയുടെ എം ആർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏ, വത്സലയുടെ എം ആർ റിപ്പോർട്ട് വന്നോ? എന്നാ വായിക്കു വായിക്കു വായിക്കു. വത്സലയുടെ എം ആർ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് മാഡത്തിന്റെ മുഖത്ത് നിന്ന് നോക്കാൻ. ആ, ഞാൻ വായിക്കാം. ഇന്നത്തെ എഴുതിയിരിക്കുന്നത് എം ആർ ഐ ബ്രെയിൻ ഷോയിങ് എ വെൽ ഡിഫൈൻഡ് മാസ് ഓഫ് 5x6 cm അറ്റ് പറൈറ്റോ ഓക്സിപിറ്റൽ റീജിയൻ വിച്ച് ഇസ് T1W ഹൈപ്പർ ഇന്റൻസിറ്റി T2W ഹൈപ്പോ ഇന്റൻസിറ്റി പെരിലീഷണൽ എഡീമ പ്രസന്റ് മിഡ് ലൈൻ ഷിഫ്റ്റ് ആബ്സെന്റ് കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് പ്രസന്റ് റിംഗ് എൻഹാൻസ്മെന്റ് ആബ്സെന്റ് T2 ഫ്ലെയർ ഇൻക്രീസ് സിഗ്നലിംഗ് ഡിഫ്യൂഷൻ റെസ്ട്രിക്ഷൻ ആബ്സെന്റ് കോറി ഗ്ലയോമ കോറി ട്യൂബർകുലോമ കോറി ഇൻഫാക്ട് അക്യൂട്ട് ഓർ ക്രോണിക് കോറി മെറ്റാസ്റ്റാസിസ് പ്ലീസ് ക്ലിനിക്കലി കോറിലേറ്റ്. ആ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്തുവാടെ ഇത്? നമുക്കാകെ രണ്ട് ഡയഗ്നോസേ ഉണ്ടായിരുന്നുള്ളൂ, അവരത് നാല് ഡയഗ്നോസ് ആണല്ലോ തന്നിരിക്കുന്നത്. ഇതെങ്ങനെയാടെ ഞാൻ മാഡത്തോട് പറയുക? അപ്പൊ ഈ കാര്യം ഒരു തീരുമാനമായി. സാറേ സാറേ. എന്താടോ സാറേ? ഈ വാർഡ് രണ്ടിലേക്കുള്ള വഴി ഏതാ? വാർഡ് രണ്ടിലേക്കുള്ള വഴി? എടോ, വാർഡ് രണ്ട് വാർഡ് മൂന്നിന്റെ തൊട്ടടുത്താ വാർഡ് രണ്ട്. ചേട്ടാ, വാർഡ് മൂന്നങ്ങ് അപ്പുറത്താ, വാർഡ് രണ്ട് വാർഡ് ഒന്നിനടുത്താ. അതെ അതെ, വാർഡ് ഒന്നിന്റെ തൊട്ടടുത്താ വാർഡ് രണ്ട്. അല്ല സാറേ, ഈ വാർഡ് ഒന്നിലേക്കുള്ള വഴി ഏതാ? അപ്പം എടോ, തനിക്ക് ശരിക്കും എങ്ങോട്ടാ പോകേണ്ടത്? വാർഡ് ഒന്നിലേക്കോ വാർഡ് രണ്ടിലേക്കോ? അല്ല സാറേ, എനിക്ക് മെഡിസിൻ ഐ സിയുലേക്കാണ് പോകേണ്ടത്. മെഡിസിൻ ഐ സിയുലേക്കോ? താനാളും ഉള്ളാവല്ലോ. എടോ, കണ്ടവർക്ക് കയറി ഇറങ്ങാൻ പറ്റിയ സ്ഥലമല്ല മെഡിസിൻ ഐ സിയു. അത് ഞങ്ങൾ വളരെ അസെപ്റ്റിക് പ്രിക്കോഷൻ സൂക്ഷിക്കുന്നതാണ്. അവിടുത്തെ പേഷ്യൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പേഷ്യൻസാണ്. ബൈസ്റ്റാൻഡേഴ്സിന് കയറി നടക്കാൻ വേണ്ടിയിട്ടേ വേറെ കുറേ ഐ സിയു ഉണ്ട് ഇവിടെ. താ വേണമെങ്കിൽ സർജറി ഐ സിയുലേക്കോ ഓർത്തോ ഐ സിയുലേക്കോ കയറിച്ചല്ലോ. ആട്ടെ, ഏത് പേഷ്യൻ്റെ കാണാനാ? ആരെയും കാണാനില്ല സാറേ, ഞാൻ തന്നെയാണ് പേഷ്യൻ്റ്. മെഡിസിൻ ഐ സിയുൽ അഡ്മിറ്റാണ്. ഒരു പുക വിടാൻ വേണ്ടി ആരും കാണാതെ പുറത്തിറങ്ങിയതാ. തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. ഡേ, എന്ത് വാടേ ഈ കേൾക്കുന്നത്? ഒരു പേഷ്യന്റ് ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നു ഐ സിയു. ഡേ, മണി കണ്ട, ഒന്ന് കൊണ്ടുപോയി ഐ സിയു കേട്ടടാ. ചേട്ടാ, ഇയാൾ എന്താ കുറെ നേരമായിട്ട് ആരെയും മൈൻഡ് ചെയ്യാണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? വട്ടനാണോ ഇയാൾ? ഏയ്, വട്ടണമെന്നല്ലടാ, അത് സൈക്യാട്രി പി ജി ഒരു കൺസൾട്ടേഷൻ കാണാൻ വന്നതാ. രാവിലെ തുടങ്ങി എഴുത്താ, ഇതുവരെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് എം ബി ബി എസ് മുതൽ പുസ്തകം വായിച്ച് ചെറിയ വട്ടായി പോയതാ. എന്ത് പറഞ്ഞാലും ഇപ്പം പുസ്തകത്തിൻ്റെ പുറത്താ. ദേ, വരുന്നുണ്ട്. ഡേ, നിന്റെ മുഖത്തെന്ത് പറ്റി? വല്ലവരും തല്ലിയോ? ഒന്നും പറയണ്ട തളിയാ, വാർഡിലെ പുതിയ ഫൈനൽ സ്റ്റുഡൻറ്റിനെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയതാ. അവളെ കണ്ടപ്പോൾ അവളൊരു മുതലയാരാണെന്ന് തോന്നി, പക്ഷെ അവളൊരു കണ്ണിങ് ഹാം ആയിരുന്നുള്ള കണ്ണിങ് ഹാം. ചെറുതായൊരു ബെയിലിയൻ ലവ് കളിക്കാൻ വന്നതായിരുന്നു. തൊട്ടടുത്ത് അവളുടെ അച്ഛനും അമ്മയും നിന്നത് ഞാൻ കണ്ടില്ലായിരുന്നടാ. അവരെന്റെ ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് പാത്തോളജിക്ക് വരെ പറഞ്ഞടാ. ഇതെല്ലാം പോരാഞ്ഞിട്ട് എന്റെ കുണ്ടു ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇന്റേണൽ മെഡിസിൻ നോക്കി ഒരു താങ്ങും. എന്റെ റെഡി വലിച്ച് കീറി അളിയാ, വലിച്ച് കീറി. ഇപ്പൊ ഞാൻ ഫുൾ വിശ്രാം സിംഗ് ഓഫ് അനാട്ടമിയാണ്. അതൊക്കെ പോട്ടെ, നീ എന്താ ഹോസ്റ്റൽ മാറിയത്? വൈകിയാടാ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ റൂംമേറ്റ് ഒ പി കെ ആടാ, ഒ പി കെ. പിന്നെ നീ ഇന്നലെ രാവിലെ വിട്ട കൺസൾട്ടേഷൻ ഞാൻ കണ്ടു, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കൺസൾട്ടേഷൻ കണ്ടില്ല, കൺസൾട്ടേഷൻ കണ്ടില്ല എന്ന് പറയരുത്. ആ, നീ എന്താ അവനെന്താ എഴുതി വെച്ചതെന്ന് വായിച്ച്? കൺസൾട്ടേഷൻ സീൻ ബൈ സൈക്യാട്രി പി ജി, 23-year-old മെയിൽ പേഷ്യന്റ് വിത്ത് കംപ്ലൈൻസ് ഓഫ് ആൾട്ടേർഡ് ബിഹേവിയർ, സ്റ്റാർട്ടഡ് ഇൻ ദ മോർണിംഗ്, ഫസ്റ്റ് സീൻ ബൈ മദർ ഹൂ ടുക്ക് ഹിം ഇൻ എൻ ഓട്ടോ. ദ ഓട്ടോ വാസ് ഹാവിംഗ് 3 tires വിത്ത് നോ സ്റ്റെപ്പിനി. ദ ഓട്ടോ വാസ് പെയിന്റഡ് ബ്ലാക്ക് അറ്റ് ദ ബോട്ടം ആൻഡ് യെല്ലോ ഓൺ ദ ടോപ്പ്. The driver was a very nice man with a long beard. Meanwhile, they got down in front of Sharada tea shop. Mother had tea without sugar, bracket, curry diabetic, and the rest of them had banana fry, half eaten, half kept in the right pocket of left jacket. They restarted the... Hey, Madi, Madi. Ah, history matam vaikkunnathinu varu avan the diagnosis edinnu vaikkan nokku. Diagnose eppottayana ezhuthi vechana. Ah, they reached Calicut. They reached Pottamalu. They reached medical college entrance. Ah, kitti. To rule out organic cause, review SOS. Oh, ഈ ആധാരം മൊത്തം വായിച്ചതിന് ശനി നമ്മൾ ഓർഗാനിക് കോസ് റൂൾ ഔട്ട് ചെയ്യണം. എന്റെ അമ്മോ, ശരി, നടക്കട്ടെ. സാറ്, ഇതല്ലേ മെഡിസിൻ? ഇവിടെ കൂടി കാണിക്കാൻ പറഞ്ഞു. ആ, നോക്കട്ടെ. ഓ, ഓർത്തോന്ന് വിട്ടതാ, എമർജൻസി ഫിറ്റ്നസ് ഫോർ സർജറി.
അപ്പൂപ്പ ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പൂപ്പനൊരു കാര്യം ചെയ്യ്, ഈ ഇൻവെസ്റ്റിഗേഷൻ മൊത്തം ചെയ്തിട്ട് വാ. ഓ പിന്നെ സ്കാനൊക്കെ എടുക്കാനുള്ളൂ. ദാ ഈ വഴിയാ സ്കാൻ എടുക്കുന്നത്. അങ്ങോട്ട് പോയാട്ടെ, സ്കാനൊക്കെ എടുത്തിട്ടേ ഒന്ന് ഇങ്ങോട്ട് വാ. അതെന്താ മോനെ ഒരു ശബ്ദം? ആ സൗണ്ടാണ് അച്ഛാ അൾട്രാസൗണ്ട്. നല്ല സൗണ്ടാ. ഹൈ, എന്തായത്? പി പി ഷിജു 75 വയസ്സ്, അക്യൂട്ട് എമർജൻസി USG അബ്ഡമൻ. പ്രായം ഒരു പ്രശ്നമാകും. ശകുണം ലഗ്നത്തിൽ ബുധനെ ചുറ്റി നിൽക്കുന്നു. ബുധനാണെങ്കിൽ ശനിയുമായി ചുറ്റിക്കളയിലുമാണ്. കണ്ടക ശനി കൊണ്ടേ പോകൂ. യഥായഥാഹി USG ഗ്ലാനിർഭവിധി MRI എന്നാണല്ലോ ശാസ്ത്രം. നടക്കില്ല ഈ മാസം, എന്തച്ചാലും നടക്കില്ല. പിന്നെ ഉള്ളത് കന്നിമാസം. ശി ആന്റിനേറ്റൽ കേസുകളും ഉണ്ടാവും. ജൂലൈ ആഗസ്റ്റ് നല്ല മഴയാ, ഇടിയും മിന്നലും. കറണ്ടങ്ങളും ഉണ്ടാവില്ല. ഇനി സെപ്റ്റംബറിൽ കറണ്ടങ്ങൾ വന്നാലും മെഷീൻ കേടായിരിക്കാനാണ് സാധ്യത. പിന്നെ ഉള്ള നല്ലൊരു മുഹൂർത്തം 2015 കുംഭമാസത്തിലെ മൂലനക്ഷത്രത്തിലെ 2nd പകുതി, ശുഭദിന. പിന്നെ അക്യൂട്ട് എമർജൻസി ആയതുകൊണ്ട് 2 ദിവസം മുന്നേ ഇങ്ങോട്ട് പോന്നോളൂ. എന്താ ഇപ്പൊ സമയം? 2015 December 22, കാലത്ത് 9:30 നാഴിക. എന്നാ ശരി. എന്നാ ബാച്ച, നമുക്ക് മയക്കു മരുന്നിന്റെ ഡോക്ടറും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ആ ഡോക്ടർ പറഞ്ഞൊന്നും മറക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ടില്ല, ചുമച്ചിട്ടില്ല, ചുമയില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം, ചുമ, ചുമ, ഭക്ഷണം. ഷിജു അല്ലേ? അതെ സാർ. കൈയിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നവൾ. അതെ സാർ, സാർ ഞാൻ തന്നെ സാർ. നിങ്ങൾക്ക് ചുമയുണ്ടോ? ഏയ്, ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ചുമച്ചിട്ടില്ല സാറേ. നല്ല ട്രെയിനിങ് കിട്ടിയവനാണ് ഇവനെ. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കുടിക്കി നോക്കാം. നിങ്ങളുടെ രക്തം പരിശോധിച്ച കടലാസ് ഒന്ന് കാണിച്ചേ. ഇതാണ്. ഇവന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നോർമൽ ആണല്ലോ. എന്നാലും ഇനി NPO പിടിക്കാം. നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് എന്താണ് കഴിച്ചത്? പുട്ടും കിടലയാണോ അതോ പുട്ടും പഴവോ ആണോ? അതങ്ങനെ അല്ലല്ലോ സാറ് പറഞ്ഞ. ഭക്ഷണമൊന്നും അങ്ങനെ അങ്ങനെ അല്ലല്ലോ സാറ്, കഴിച്ചിട്ടില്ല സാർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ല. ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കൂ. അതിന് 4 ഓപ്ഷനുകളും ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് കഴിച്ച ഭക്ഷണം ഏതാണ്? നിങ്ങളുടെ ഓപ്ഷൻസ്: എ പുട്ടും കടലയും, ബി ബിരിയാണി, സി നെയ്ച്ചോറ്, ഡി പത്തിരിയും മട്ടൻ ചാപ്സും. ആകെ കൺഫ്യൂഷനായല്ലോ സാർ. അതിന് കഴിച്ചില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അച്ഛനോട് നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഭാര്യയോട് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർത്തോ സർജനെ വിളിച്ചിട്ട് 50-50 ചാൻസ് എടുക്കാം. അങ്ങനെയാണെ സാറെ, ഞാൻ ദേ പോയി ദാ വന്നു സാർ. ഒരേ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം മതി നിങ്ങളുടെ ഓപ്പറേഷൻ മാറ്റിമറിക്കാൻ.
ഇല്ല സാറേ, എന്നാ പിന്നെ ഞാൻ ക്വിറ്റ് ചെയ്യണേ സാറേ. ഓഹോ, ഇവനെ ഇതിലും കിട്ടിയില്ല, വെൽ പ്രിപ്പയർഡ് പേഷ്യന്റ് ആണ്. എന്നാൽ പിന്നെ ഇനി കൺസൾട്ടേഷനിൽ പിടിക്കാം. നിങ്ങളുടെ വായിൽ ഇളകിയ പല്ല് വല്ലതുമുണ്ടോ? പല്ല് സാറേ, കുഞ്ഞുനാളിലെങ്ങാനോ ഇടയ്ക്ക് ഇളകിയിട്ടുണ്ട് സാറേ. ഓ, അപ്പൊ പല്ല് ഇളകിയിട്ടുണ്ടല്ലേ. എന്നാൽ പിന്നെ ദന്തരോഗത്തിൽ ഒന്ന് കാണിക്കേണ്ടി വരും. ഇല്ല സാർ, പല്ല് ഇളകിയിട്ടില്ല, നല്ല സ്ട്രോങ് ആണ് സാറേ. ഇയാൾ മൊത്തവും പരസ്പര വിരുദ്ധമായിട്ടാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ സൈക്യാട്രിയിൽ ഒന്ന് കാണിക്കേണ്ടി വരും. സാറേ, അപ്പൊ ലാസ്റ്റ് കേസും തള്ളി, ഇനി ഫുൾ ജോളി. അപ്പൊ സിസ്റ്റർ ലൂസി, ഗുഡ് നൈറ്റ്. അട, നിങ്ങൾ എന്തു ആടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? രാവിലെ മുതൽ ഈ ഡെസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്നാലെ ഇത് ടേക്ക് ഓവർ, ഈ ടേക്ക് ഓവർ എന്ന് പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങിയതാ. ഒരു തീരുമാനാക്കടേ. എടാ, അതിന് ഈ ബോധമില്ലാത്ത ആളെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ ചങ്ങ, ഇത് ഇയാൾക്ക് ബോധമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സി ടി ഹെഡ് നോർമലാണ്, യു എസ് ചപ്പിട്ടുമല്ല ആണെങ്കിൽ ഒരു താങ്ങയില്ല. എന്തുവാണെന്ന് മാറിക്കണം മനുഷ്യനെ. എടാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇയാളെ തൽക്കാലം ടേക്ക് ഓവർ ചെയ്ത് എന്താന്ന് വെച്ചാ ചെയ്യ്. അതിപ്പോ ടേക്ക് ഓവർ ഞാൻ നോക്കട്ടെ, ഞാൻ ഏതായാലും കാര്യം ചെയ്യാം. ഞാൻ എമ്മോനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ. ഹലോ, ആ സാർ, സാർ ഞാൻ കാഷ്വാലിറ്റിന്ന് പി ജി സാർ വിളിക്കുന്നത്. സർജറിയിൽ നിന്ന് വന്നൊരു ടേക്ക് ഓവർ ഉണ്ടായിരുന്നു സാർ, ഒരു ഡെസ്റ്റിറ്റ്യൂട്ടിന്റെ. ആ സാർ, രാവിലെ വന്നാണ് സാർ. ഇപ്പൊ പേഷ്യന്റിന് ബോധമൊക്കെ വന്നിട്ടുണ്ട്. സാർ ഇപ്പൊ എവിടെയാ സാർ ഉള്ളത്? എടോ കഴുതേ, താനൊന്ന് തിരിഞ്ഞു നോക്കടോ, ഞാൻ തന്നെയാണോ ഈ ട്രോളി കിടക്കുന്നത്? റോഡിൽ വണ്ടി ഇടിച്ച് കിടന്ന എന്നെ ഏതലവലതയാണോ ഈ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്.